നമസ്കാരം. ദീപ്തിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് ഞാനിന്നിവിടെ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നാല് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല നീളത്തി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നു. ഈ ബ്രെഡ് പൊടിയാതിരിക്കണം. ചിലർക്ക് ഇത് പിടിക്കുമ്പോൾ തന്നെ ബ്രെഡ് പൊടിച്ചു പോകും. അതിനുവേണ്ടി നമ്മൾ അതിന് ഇടിതെടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന മുമ്പ് നമുക്കിങ്ങനെ പൊടിയാതെ കിട്ടും. നമുക്കിതിൽ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്തും എടുക്കാം. നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മുക്കിയെടുക്കാനുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ട് ഞാൻ ഇതിനു വേണ്ടി 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഒരു സ്പൂൺ കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചു വെച്ച പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറ്റലും മുളക് ചതച്ചത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഒരെത്ര എരിയുടെ ടേസ്റ്റ് അനുസരിച്ച് മതി. ഇപ്പം ഈ മുളകില്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആയാലും എടുക്കാം. അതിനുശേഷം നമ്മൾ മല്ലിയിലയോ മല്ലി ഇവിടെ മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനുപോലെ കറിവേപ്പില എടുത്ത് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ചേർക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതിനെ മിക്സാക്കി എടുക്കാം. ഇതിനകത്തോട്ട് ലേശം ഗരം മസാലയും കൂടെ, ഒത്തിരി വേണ്ട, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇതിൽ മുക്കി നമ്മൾ എണ്ണയ്ക്കകത്തൊട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുട്ടയ്ക്കകത്തോട്ട് മുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബ്രെഡ്, ഈ കുറച്ച് ബ്രെഡ് പൊടി വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനകത്തോട്ട് ഇത് മുട്ട മുക്കിയിട്ട് ഇതിനകത്തോട്ട് പുരട്ടിയതിന് ശേഷമേ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. നമുക്ക് ബ്രെഡ് എടുത്ത് എണ്ണയ്ക്ക് ഇതിനകത്തോട്ട് മുക്കാം. ഒത്തിരി മുക്കലും ജസ്റ്റ് ഒന്ന് പുരണ്ടാൽ മതി, അല്ലെ ഇത് ഇതായി പോവും. എന്നിട്ട് ഇത് ബ്രെഡിനകത്തോട്ട് വെച്ച ശേഷം നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ബ്രെഡിലോട്ട് തുടണ്ട. ഇതൊന്ന് ചെറിയ ടിഷ്യൂവോ തുണിയോ കൊണ്ട് കൈ ഒന്ന് തുടയ്ക്കണം. കൈ തുടച്ചതിന് ശേഷം നമ്മൾ ഇത് ബ്രെഡിൻ്റെ പൊടി ഇതിൻ്റെ മണ്ടയ്ക്കോട്ടും ഇത് തൂകിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പുരട്ടിയെടുക്കണം. നമ്മൾ എന്തോ കട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേ സെയിം അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് എന്നിട്ട് നമ്മൾ പുരട്ടി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ഇരിക്കുന്ന ബ്രെഡും കൂടെ നമുക്ക് അങ്ങനെ ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ബ്രെഡെല്ലാം മുട്ടയിൽ മുക്കി ഇങ്ങനെ കോട്ടിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചു. അതിലോട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി, കാരണം ബ്രെഡൊന്ന് നമുക്കൊന്ന് മുരിഞ്ഞു കിട്ടാണ്ട് വെളിച്ചെണ്ണ മതി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോ ബ്രെഡ് നമുക്ക് വെച്ചു കൊടുക്കാം. കുറഞ്ഞ തീയിലായിരിക്കണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടത് തിരിച്ചു മറിച്ചു ഇട്ട് നമുക്ക് ഫ്രൈയാക്കി എടുക്കാം. ഒരു വശം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു 4 മണിപ്പലഹാരമാണിത്. എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള 4 മണിപ്പലഹാരം വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. ഇത് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെയോ ഇതൊന്നും ഇല്ലെങ്കിൽ ചായയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദീപ്തിസ് വേൾഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.